പഴയ സുഖം വേണ്ടി തുടങ്ങിയല്ലേ? നിനക്ക് എന്റെ സുഖം ടർഫിന്റെ പ്രേമം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അഭിനയിക്കല്ലേ പ്രേമരോഗു അങ്ങനൊരു പ്രേമ, ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല ദാസിനെ അറിയാലോ. എനിക്ക് പിന്നെ സെറ അടുത്തുള്ള ഇഷ്ടമൊക്കെ ദാസിനെ അറിയാലേ, വേറെ വേറൊരു ഇതൊന്നുമില്ല. തെറ്റി എന്നോട് പറ കുട്ടത്തിയുടെ സമയം തൊട്ട് കാണാൻ തുടങ്ങിയതാ നിന്നെ. പക്ഷെ തുടരടിച്ച ദാസുമല്ലേ ഞാനല്ലേ? അതൊക്കെ ആയിക്കോട്ടെ, അന്നോട്ട് കാണാൻ തുടങ്ങിയതാണ് നിന്നെ. ഇപ്പൊ നീ സിറ്റി കാണിക്കണെല്ലാം നമുക്ക് അറിയാം. രണ്ടു ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് വാറൊന്നും എടുക്കണ്ട. ഞാനപ്പൊ വിചാരിച്ചു കേട്ടോ ഒരു ഗ്യാങ്ങിന്റെ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും, മറ്റേ വലിയ പരിപാടികളായിരിക്കും, അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ചെയ്തുണ്ട്, അത് ചെയ്തില്ലെന്ന് ഞാൻ പറയണില്ല. ഞാൻ കേള്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് വെച്ചാ എന്താ, നമ്മുടെ ഗ്യാങ്ങിന്റെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ആവാൻ വേണ്ടിട്ട് നമുക്ക് ഫൈറ്റ് ഒക്കെ എടുക്കാം എന്നൊക്കെയാണ്. പക്ഷെ രണ്ടു ദിവസമായിട്ട് മറ്റേ പണ്ട് കണ്ണാപ്പി ഒന്ന് പോയി തുമ്മിയ കണ്ണു എടുത്ത് ഇറങ്ങുന്നവനൊക്കെ ആയിരുന്നു. ഇപ്പൊ രണ്ടു കുറച്ച് ദിവസമായിട്ട് ആറ് വേണ്ട, അടി വേണ്ട, വഴക്ക് വേണ്ട, അങ്ങനെയല്ലേ വാസു? സംഭവം വെച്ചുകഴിഞ്ഞാലേ, നമ്മളൊരു ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മള് വള്ളി പിടിക്കും. ഇന്നലെ നമ്മളത് സംസാരിച്ചല്ലേ വാസു? ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഓർമ്മയില്ലേ വാസുവിന്റെ പറഞ്ഞല്ലേ തെറ്റായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയല്ലേ നമ്മളെല്ലാം? ഇന്നലെ സീതാ മഹാലക്ഷ്മിയോ എന്തിന്? അതാരേ അങ്ങനെ പെങ്കോച്ചോട്ട് സെറ്റിട്ട് അവളും അവളുടെ അമ്മയും കൂടെ വന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചു. നിങ്ങളടുത്ത് സംസാരിച്ചത്? തള്ളയൻ വന്നു, മോളും വന്നു. തള്ളയുടെ കാര്യം ഇവിടെ കേട്ടോ, മോളുടെ കാര്യത്തിലേക്ക് വരാം നമുക്ക്. നീ അവളോട് എന്തിനു പറഞ്ഞത്? സെറയായിട്ട് ബ്രേക്കപ്പ് ആയി, നിനക്ക് നിന്നെ ടോർച്ചർ ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ് നീ അവളെ വളച്ചെടുത്തല്ലേ. ഇനിയെങ്കിലും സത്യം പറയാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പറയണം. ഇന്ന് നടന്ന ഉൾപ്പെടെ ഉള്ളത് പറയാം. സംഭവം സെറ സിറ്റിയിൽ വരാറില്ല, വല്ലപ്പോഴും വരാറുള്ളൂ. വന്നു കഴിഞ്ഞ എന്റെ അടുത്ത് പറയാം റോബറിക്ക് വേണം, മറ്റേ സൈക്കിൾ ഉണ്ട് ലവ് വരച്ചു കൊടുക്കണം, മറ്റേ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ് മലയാളം മോളിൽ പോയിട്ട് അവിടുന്ന് മറ്റേ സൈക്കിൾ കൊണ്ടിട്ട് ചാടിച്ച് താഴെ എത്തിക്കണം. ഈ പറ്റാത്ത കാര്യങ്ങളാണ് മൊത്തം പറയുന്നത്. അതൊക്കെ റൊമാൻസ് അല്ലേ? അത്രയെങ്കിലും ഇല്ലേ നിനക്ക്? എന്റേതാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കെ വിയുടെ ഗാംഗോസ് അകത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏപ്രാച്ചുകളുടെ കൂടെ റോബറിക്ക് പോയിരിക്കും. തിരിച്ചു വിളിക്കുമ്പോ താറ്റി ചൂടുമായിട്ടിരിക്കും. ഞാൻ എത്ര വെള്ളം പറഞ്ഞു പോണം? എന്റെ വിഷമം ഞാൻ ആരോടത്തേലും പറയണാ? പോറല്ലേ? പോറില്ല, കിട്ടാറില്ല. അതൊക്കെ കിട്ടുന്നത് അങ്ങോട്ട് കയറി മിണ്ടിട്ട് പറയേ. ഞാൻ വാസുവിന്റെ ഗേൾഫ്രണ്ടാണെന്ന് പറഞ്ഞു പോയി അങ്ങോട്ട് ഒരു മിണ്ടൊക്കെ ഉണ്ട്. എന്തിന്റെ ആവശ്യമുണ്ട്? അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞേ. ആരെ കണ്ടാലും ഉടനെ ഞാൻ വാസുവിന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞു അങ്ങ് കേറി അങ്ങ് നിൽക്കും. അങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്നും അറിയാത്ത പോലെ അവളോട് സംസാരിക്കുമ്പോൾ പറയും എലി വന്നായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. ബോയ്ഫ്രണ്ട് അല്ലേ? ബോയ്ഫ്രണ്ട് അല്ലേ? എലിയുടെ ബോയ്ഫ്രണ്ട്? പിന്നെ ഞാൻ പരന്ത വാസുവാണ്, എലിയുടെ ബോയ്ഫ്രണ്ട് അതായിരുന്നു. എനിക്ക് വേണ്ട സത്യസത്യ സിറ്റിയിലെ ഏറ്റവും ഡിമാൻഡ് കുറഞ്ഞ പെൺകുട്ടി എലിയാണ്. ഞാനങ്ങനെ ആലോചിച്ച് ചെലതോന്നിരിക്കും. വാസുവിന്റെ കണ്ണിനല്ല കുഴമ്പുണ്ടാവുന്നത്. ഇത്രയും ഇത്ര ഈ സിറ്റിയിൽ ഇത്രയും വിലയുണ്ട്, എന്നിട്ട് പ്രേമിക്കുന്നത് മറ്റേ അപ്പാപ്പനോടെ കറങ്ങിടക്കുന്ന എലീന്റെ. അതാണ് കാണാനാണ് അവളെ ഡ്രസ് കെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച സെറയുടെ ഏറ്റവും വലിയ മോശം, അതിലും മോശമായിട്ട് ഡ്രസ് ചെയ്ത ഒരേ ഉണ്ടെങ്കിൽ എലി മാത്രമേ ഉള്ളൂ സിറ്റിയിൽ. അവളെ കാണുമ്പോ എനിക്ക് അടിച്ച് കറക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞാലും നിന്റെ റേഡിയോ വെച്ച് മിണ്ടാതിര്, റേഡിയോ മിണ്ടാതിര്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എലി ഭയങ്കര റൊമാന്റിക് ആണ്, കെയറിംഗ് ആണ്. ഞാൻ എന്റെ സ്വപ്നത്തിലെ കാന്താരിയായിരുന്നു എലി. പക്ഷെ ചെറിയ സംഭവം ഉണ്ട്, മറ്റേ വാലന്റൈൻസ് ഡേ റൂമിൽ കയറി ഒരു ക്ലിപ്പ് അവളെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതൊന്ന് സൂക്ഷിച്ചോളാം കേട്ടാ. എന്റെ പൊന്ന് സരക്കെ, ഇതൊക്കെ വെളിയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നല്ല ഉള്ളൂ, ഇതുവരെ ഉമ്മ എത്തിയിട്ടേ ഉള്ളൂ. അന്ന് ആ റൂമിൽ കയറി വട്ടം ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലാതെ അവള് പറഞ്ഞത് വാസുവിന്റെ ബൾബ് കത്തുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ ബൾബ് നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു.
പവർ വേണ്ടേ? പവർ ഇല്ലായിരുന്നു. അരക്ക് എല്ലാത്തിന്റെയും കൂടെ നീയും കൂടെ കൂടുതൽ നിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, അവള് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ഈ സെയിം ചോദ്യം ചോദിച്ചു, ബൾബ് എത്തണമെങ്കിൽ അവിടെ സോക്കറ്റ് ഇല്ലായിരുന്നു ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പവർ വരണ്ടേ, പവർ ആയിരുന്ന ആളില്ലായിരുന്നു പറഞ്ഞു. ഓക്കെ, ഇതിലും ഞാനൊരു ചോദ്യം ചോദിക്കാം, അവക്കും വല്ല കൊടുത്തിട്ടുണ്ടോ? അവക്കും വല്ല കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം സാറേ, എടാ പട്ടി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സരക്കെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. ഈ വിഷനായം കൊണ്ട് എന്തോരം നീ നടക്കുന്നു, അന്നേരം വരെ നിന്റെ ജീവിതം മൂഞ്ചും. ഞാൻ ഉറപ്പ് പറയാം, ഞാൻ ഉറപ്പ് പറയാം, എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. ഈ പട്ടി എവിടെ നിന്ന് പറഞ്ഞു വിടുന്ന അന്ന് അന്ന് രക്ഷപ്പെടും, അന്ന് രക്ഷപ്പെടും. പക്ഷേ അവരല്ല കറങ്ങുന്ന കസേരയുള്ള ആള് മുഖം ഡൗൺ ആവുന്നത് കണ്ടത് ഇഷ്ടം. നമ്മളെപ്പോഴും ഒന്നെ സരക്കണ്ട എന്റെ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അച്ഛനില്ലാത്ത ആരാണെന്ന് എനിക്ക് ആരും അറിഞ്ഞുവിടാത്താണ്. അതാരടാ കേട്ടാള്, എന്തിനാ പറഞ്ഞത്? കറങ്ങുന്ന കസേരയിൽ ലോകത്ത് എത്ര പേര് ഇരിക്കണേ? ഇതിൽ വല്ല കാര്യം ഉണ്ടാ? അതിനൊരു കാര്യമില്ല, വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കസേര കറങ്ങും, പാടുള്ളൊരു ചിരിക്കും, പെണ്ണുള്ളൊരു മൂഞ്ചു. അത് വാസു, വാസു ഇതല്ലേ പോട്ടെ. വാസു, വാസു ബേബി ഇത് വിളിച്ചിട്ടുണ്ടോ? വാസു ഇപ്പൊ അഡ്വാൻസ് കൂടി ഇട്ടോ? ആയിട്ടില്ല അഡ്വാൻസ്. മലലി, ഞാൻ ഒരു സത്യം പറയട്ടെ മലലി, ഇന്നേ വരെ മലലി മലലിന്റെ കൂടെ നിന്റെ മലലി എന്തെങ്കിലും പറയുമ്പോ ഒരു ഒരു ഇതിന്റെ മലലിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് തിരിച്ചു പറഞ്ഞുണ്ട്. പക്ഷെ ഇന്നേ വരെ മലലിയുടെ ഇതിനെ ആഗ്രഹിച്ചിട്ടില്ല, നാശം അതിന് ആഗ്രഹിക്കുകയില്ല. ഒരിക്കലും അതും കൂടി തള്ളി വിടയും ഇല്ല മലലി. ഞാനൊരു കാര്യം പറഞ്ഞു വാസു പറഞ്ഞു. വാസു ഈ പറഞ്ഞ സത്യമാണ്, അവൻ വാസുവിന്റെ നാശം ഒരിക്കലും ആഗ്രഹിച്ചില്ല. വാസു ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഈ 200 കെ എത്താൻ പറ്റത്തുള്ളൂ, വേറെ കാര്യം പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം സാറേ, ഇതെന്റെ ഇതെന്റെ സങ്കടമാണ്. നിന്നെ നിന്നെ വരുമ്പോ ഇവിടെ വരുമ്പോ ഇവൻ താങ്ങി താങ്ങി നിക്കും, എന്നിട്ട് ഞാൻ അവിടെ വരുമ്പോ എന്നെ ഊക്കി ഊക്കി നിക്കും. അതാണ് ഈ പട്ടി. ഇവൻ രണ്ട് വള്ളത്തിൽ നടന്ന് നടന്നാണ് ഇവന്റെ കാല് ഇങ്ങനെ അകന്നിരിക്കണേ. ഇവൻ അങ്ങനത്തെ ഒരു നായയാണ്. ഞാൻ പല വട്ടം പഴയതൊക്കെ മറന്നടാ, നീ പഴയതൊക്കെ മറന്ന്. ഞാൻ പഴയതൊന്നും മറന്നിട്ടില്ല. നീ എല്ലാം മറന്നു. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഗറാജിൽ നിന്ന ഒരു ബാബുവിനെ എനിക്ക് ഓർമ്മയുണ്ട്. ആരെങ്കിലും ഒരു പണി തരുമെന്ന് ചോദിച്ചപ്പോ എട്ടിന്റെ പണിയുമായിട്ട് വന്ന മുലലി എനിക്ക് ഓർമ്മയുണ്ട്. ആ വണ്ടി ആക്സിഡന്റ് ആയത് നീയാണെന്ന് പറഞ്ഞ നിനക്ക് 10,000 തരാന്ന് പറഞ്ഞിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട് 100,000 രൂപ പെറ്റി വരെ അടിച്ചു. എടാ നീ പണിയെടുത്തിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ കാശ് തന്നിട്ടുണ്ട്. പണിയെടുത്ത് കാശല്ല മലയാളി, എനിക്ക് അന്നും എനിക്ക് ആദ്യമായിട്ട് ജോലിയുടെ മലയാളി. എനിക്ക് സത്യം മലയാളിയിലെ കാലിലൊരു മണ്ണ് പറ്റാൻ ഞാൻ സമ്മതിക്കൂല മലയാളി. ഓ, എന്റെ വായ് മണ്ണിടാൻ നിൽക്കുന്നവനാണ് കാലിൽ മണ്ണ് പറ്റാൻ പോകുന്ന കാര്യം പറയണേ. എന്റെ രണ്ടു വട്ടം മറ്റേ ഫോട്ടോ ഇട്ട് വിത്തേ കയറ്റിയ വട്ടയാണ് വായിൽ, അവന്റെ കാലിലെ മണ്ണ്. നീ എന്നോട് സംസാരിക്കില്ല ബാബു, നിന്നെ കാണുമ്പോ എനിക്ക് ദേഷ്യം വേണം. നിന്റെ അതിന്റെ കൂടെ ബാബുന്റെ അവന്റെ താഴത്തെ പൂട്ട എടുത്ത് മേളി പിടിപ്പിച്ച പോലത്തെ ഒരു താടിയും. എന്റെ സങ്കടമൊന്നും പറയാൻ ആരുമില്ല എനിക്ക്. എനിക്ക് ഞാൻ വെള്ളപ്പോഴും വരുന്നവനല്ലേ, എനിക്ക് എന്റെ സങ്കടം പറയാൻ ഇവിടെ ആരുമില്ലല്ലോ. എനിക്ക് ഇതിന്റെ ഇടയിൽ എനിക്കൊരു പെണ്ണ് വേണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്പത്തൂര് സീതേനെ കൊണ്ട് നടക്കുന്നു, ഞാനായിട്ട് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി പോണത്? അമ്പത്തൂരല്ലേ,
എനിക്ക് പറ്റില്ല എന്റെ ചൊണ്ടേന്ന് ഇപ്പൊ ചോര വരും. എനിക്ക് സങ്കടം പറയാനേ, ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. മലയാളി മലയാളി സങ്കടം പറ മലയാളി മലയാളി എന്റെ ഈ ജീവിതം മലയാളിയുടെ സങ്കടം കേട്ട് എന്നെ മാറ്റി വെക്കാൻ റെഡിയാണ് മലയാളി. ഇനി തൊട്ട് ഞാനോട് വാസു ഈ ബാബുവിന്റെ കൂടെ നിൽക്കുന്ന പരിപാടി നിർത്തി. ഇനി വാസുവിന്റെ എന്തെങ്കിലും കൂടെയുള്ള കാര്യമുണ്ട്, കാരണം അണ്ണന്റെ കൂടെ നിൽക്കൂല. ഇനി മള്ളലിയുടെ നിൽക്കോളൂ, പ്രശ്നം ചെയ്യുന്നല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ തൊട്ട് ഈ ചന്തി മുഖന്റെ സൗണ്ട് എനിക്ക് കേക്കരുത്. ഞാൻ പറയണേ, ഹലോ, നീ ഇപ്പൊ പറഞ്ഞില്ലേ സെറയുടെ കാര്യം, അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥയും. നിനക്ക് അറ്റ്ലീസ്റ്റ് ബാക്കപ്പിന് ഒരാളെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെറ വെള്ളപ്പോഴെങ്കിലും വന്ന നിനക്ക് സിറ്റിയിൽ വരുന്നില്ലെന്നല്ല നിന്റെ പരാതി. വരുന്നത് വളരെ കുറവ്, വന്നാ പണി തരാനേ വരത്തുള്ളൂ. അതാണല്ലോ നിന്റെ നിന്റെ പരാതി. എന്റെ പരാതി ഞാൻ പറയട്ടെ, എന്നേക്കാ കൂടുതൽ ഡെയിലി വരും, ഡെയിലി വരും, ഡെയിലി വരും. കെ വിയുടെ ഗ്യാങ് ഹൗസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അച്ചിലൂക്കിയുടെ കൂടെ കറങ്ങി നടക്കും. അതാണ് എന്റെ വിഷമം. എന്നാ ഞാൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കുക. എന്നെ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം ആ സ്നേഹത്തിന്റെ അളവറിയാൻ വേണ്ടി ഞാൻ ഒരു മൂന്ന് ദിവസം വിളിക്കാൻ ഗ്യാപ്പ് എടുത്ത്. ആ പട്ടി പോയി ചാവട്ടം എന്ന് പറഞ്ഞാൽ അവള് വേറെ രണ്ടു അല്ല ആ അളവ് വേറെ എവിടെയോ കൂട്ടി കൊടുത്തിട്ടുണ്ട് മലയാളി. ഉറപ്പാണ് ഈ എല്ലിയില്ലേ, ഈ എല്ലിയുടെയും സീതയുടെയും രണ്ടുപേരെയും ബെസ്റ്റ് ആ പട്ടിയാണ്. ആദ്യത്തെ ക്രിസ്തി മള്ളി അവന്റെ തലയിൽ വല്ല കള്ളക്കേസും അടിച്ചു കൊടുത്ത് പെർമനന്റ് ബാൻ കൊടുക്കാൻ വഴിയുണ്ട്. മലയാളി പറയല്ല, അവൻ ഓട്ടോ ട്യൂൺ എന്തോ അവൻ ഫേക്കാണ് മലയാളി. അവന് ബാൻ കൊടുക്കണം. അത്ര ലൂപ്പ് ഇട്ടിട്ട് ഞാൻ കേട്ട് എനിക്ക് അത് കേട്ടാലേ ഉറക്കാൻ വരുള്ളൂ. ഇസു കുടിക്ക് ചോറ് വയ്ക്കുമ്പോ പോലെ അയ്യോ വെളിയിലെ കാര്യം ഒന്നും അറിയാതെ സോറി. അരെ ഞാൻ ഓൾറെഡി പറഞ്ഞു ശിവനടുത്ത് ഞാൻ പറഞ്ഞു, അവനെ കൊല്ലു. അവൻ പറയടെ കൊന്നോളായിരുന്നു നാശങ്ങളില്ല അറിയാ. വെറുതെ അല്ല ഇവളെന്നെ വിളിക്കാത്ത, എന്നെ വിളിക്കുന്നില്ല. ഡബ്ല്യു എസ് ഡി ഒക്കെ ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. എഫ് യു സി കെ ഓ ഡബ്ല്യു എസ് അങ്ങനെയല്ലേ വന്നോ? അങ്ങനെത്തില്ല ഇതുവരെ. ഞാൻ വിളിക്കുന്നത് ഭയങ്കര ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ജരക്കണ്ണൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതായത് അവരെ കളഞ്ഞാലും ബാക്കപ്പിന് ഒരെണ്ണം ഉണ്ടെന്ന്. അതേ ആറ്റിറ്റ്യൂഡാണ് ഈ എലിക്കും. അവക്ക് ഇപ്പൊ ഭയങ്കര അഹങ്കാരം ഇല്ല മലയാളി. ആരുണ്ട് ആരുണ്ട്? ഇനി അങ്ങനെയാണെങ്കിൽ ഇനി മറ്റേ മേലെ ആകാശത്ത് നിന്ന് ആദ്യം തുറന്ന് ഒരാളെ ഇറങ്ങി വരണം. എന്നാലും ആവൂല, എന്നാലും വാസുവിന്റെ തട്ട് താന്ന് തന്നെ. ജനിപ്പിച്ച തന്റെ കൊണ്ട് പോലും പറ്റൂല. ഇനി അതാരായിരിക്കും ഞാൻ ഊക്കൂ എന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നോക്കണം? ഞാൻ ചെയ്യൂല അത്. മല്ലല്ലേ ചെയ്യൂല, ഇല്ല അങ്ങനെ ഞാൻ ചെയ്യൂല, അത് ഏറ്റു പിടിക്കൂല. അതെനിക്ക് അറിയണം. ഞാൻ ഇടക്കിടക്ക് ഇടും ഇങ്ങനത്തെ താരങ്ങളൊക്കെ ഇടും. നീ അതിന്റെ ഏറ്റവും പിടിക്കണോന്ന് എനിക്ക് അറിയണമായിരിക്കും. എടാ എനിക്കിപ്പോ ഒരു ടിപ്പായിട്ട് നിങ്ങൾക്ക് തരാൻ എന്താണ് ടിപ്പായിട്ട് തരാനാണെങ്കിൽ എനിനെ കളയുക. അത് ആദ്യത്തെ ടിപ്പ്. 5 paisa ഒക്കെ വെള്ളത്തിന്റെ എങ്ങനെ ഒഴിവാക്കുക? ഞാൻ ഒരു കാര്യം പെട്ടോ, ഞാൻ ഇപ്പൊ സീതേനെ പൈസ ഒഴിവാക്കി. സീതേനെ എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. ഈ ബെസ്റ്റ് പട്ടികളെ അല്ല സീത ഒഴിവാക്കി സിംഗിൾ ആവണം. എന്തിനും പെണ്ണുങ്ങളല്ലേ പേര്.
പള്ള കാര്യം പറയല്ലേ എനിക്ക് അച്ചിമട്ടി നിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊറേ നാളായിട്ട് കാണാൻ തുടങ്ങിയതാന്ന്. ഓ സീത അപ്പഴത്തേക്കിനൊക്കെ സീത പിന്നെ മോശമായി അവന് അവന് മോശമായി അതോടല്ലേ അതോടല്ലേ ഞാൻ പറയട്ടെ ഞാൻ സീതയുടെ സീരിയസ് ആയിട്ട് നോക്കാന്ന് വിചാരിച്ചു വാസു, പക്ഷെ അത് ശരിയാവുന്നില്ല വാസു. വേറെ പെണ്ണുങ്ങളോട് ഇവിടെ സമ്മതിക്കില്ല അതൊക്കെ സഹിക്കാം വാസു, എല്ലാം സഹിക്കാം. ഞാനും ഈ ഞാനും ഈ സീതയും കൂടി പോകുന്നത് കണ്ടു കഴിഞ്ഞാ ഈ കണ്ണാപ്പി പുണ്ട് അപ്പ വരും വാസു, അന്ന് കേറി വണ്ടി ഇരുന്ന് വളിയൊക്കെ വിട്ടിട്ടുള്ളത്. സീതയുടെ അച്ഛനല്ല മലയാളി, സീതയുടെ അച്ഛൻ എത്തിക്കോട്ട് രാമ കണ്ടപ്പോഴേ എനിക്കറിയാം ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. പുതിയ വണ്ടി വരുമ്പോ പഴയ വണ്ടി അന്നേരം കൊടുക്ക, പുതിയ എപ്പോഴും അതിപ്പോ പണ്ട് മാസം അങ്ങനെ അല്ലായിരുന്നു മാസം നമ്മള് ഇപ്പോഴല്ലോ പണ്ട് എനിക്കിപ്പോ മിസ് ചെയ്യണ മലയാളി ഏട്ടൻ അറിയാവോ മിസ് ചെയ്യണ മലയാളി ഹായ് സീതാ